പരിസ്ഥിതി വിഷയങ്ങൾ പൊതുവെ റോഡ് നിർമ്മാണ വിഭാഗത്തിലെ എഞ്ചിനീയർമാർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. സംസ്ഥാനത്ത് പലയിടത്തും റോഡ് നിർമ്മാണം എന്ന പേരിൽ അരങ്ങേറുന്നത് പരിസ്ഥിതി നശീകരണം മാത്രമാണ്. ഔദ്യോഗികമായി തന്നെയാണ് ഇത് പൊടിപൊടിക്കുന്നത് എന്നതാണ് സത്യം. ഈ വിഷയത്തിൽ സോണി തോമസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് ഇപ്പോൾ ശ്രദ്ധേയമാകുകയാണ്. സാധാരണ റോഡ് നിർമ്മാണത്തിനായി ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അഥവാ DPR ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനൊപ്പം തന്നെ തയ്യാറാക്കേണ്ടതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാനും. ലോകമെമ്പാടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ നടത്തുന്ന റോഡ് പണികൾക്ക് ഈ ഡോക്യുമെന്റുകൾ അനിവാര്യമാണ്. എന്നാൽ ഇതുപോലും തയ്യാറാക്കാതെയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും നെൽവയൽ കയ്യേറി റോഡ് നിർമ്മാണങ്ങൾ തകൃതിയാണെങ്കിലും അതൊന്നും തടയാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നില്ല. നെൽവയൽ തണ്ണീർത്തട നിയമം ഉൾപ്പെടെയുള്ളവയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഈ പ്രവൃത്തികൾ അരങ്ങേറുന്നത്. അനധികൃത റോഡ് നിർമ്മാണം നടത്തി എന്ന വിജിലൻസിന്റെ കണ്ടെത്തലിൽ തോമസ് ചാണ്ടി MLA കേസെടുത്തതും കേരളം കണ്ടതാണ്. ഏത് മേഖലയിലായാലും ഉന്നതർ പോലും ഇതിന് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ നിലവിലുള്ളത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കുന്ന് ഇടിച്ചുള്ള റോഡ് നിർമ്മാണവും വ്യാപകമാണ്. ബാണാസുര മലയിൽ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അനധികൃത റോഡ് നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ഭരണാധികാരികൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞാണ് പരിസ്ഥിതി നശിപ്പിച്ചിട്ടുള്ള റോഡ് നിർമ്മാണം. പലയിടങ്ങളിലും മരങ്ങൾ കൂട്ടത്തോടെ മുറിച്ചു മാറ്റിയും മലകളും കുന്നുകളും വ്യാപകമായി ഇടിച്ചു നിരത്തിയുമാണ് റോഡ് നിർമ്മാണം. കോഴിക്കോട് രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് റോഡ് 6 വരിയാക്കി മാറ്റുന്നതിനായി നിലവിലെ 4 വരി പാതയ്ക്കരികിലുള്ള 4000-ലധികം വൃക്ഷങ്ങളാണ് മുറിച്ചു മാറ്റിയത്. പരിസ്ഥിതി പ്രവർത്തകരുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെങ്കിലും നിയമപാലകരെ ഉപയോഗിച്ച് ഈ പ്രതിഷേധങ്ങൾ സർക്കാർ തന്നെ അടിച്ചമർത്തുകയാണ് പതിവ്. പുഴയോരങ്ങളിലെ തണ്ണീർത്തടവും കണ്ടൽക്കാടുകളും നശിപ്പിച്ചു പോലും റോഡ് നിർമ്മാണം വ്യാപകമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നറിയാമെങ്കിലും നിയമലംഘനം അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല. തീരദേശ പരിപാലന നിയമത്തിന്റെ നഗ്നമായ ലംഘനമായിട്ടും ഇങ്ങനെയൊക്കെയാണ് അധികൃതർ നിലപാട്. ഇതിൽ ജനങ്ങളും ആശങ്കാകുലരാണ്. റോഡ് വികസനം പരിസ്ഥിതി ആഘാത പഠനങ്ങൾക്ക് ശേഷമേ ആകാവൂ എന്ന് ഗാർഗിൽ റിപ്പോർട്ടിൽ ഊന്നി പറഞ്ഞിരുന്നു. മലനിരകളുടെ നെറുകയിലേക്ക് റോഡ് വെട്ടി കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന പുതിയ വ്യവസായവും മലനിരകളെ നശിപ്പിക്കുന്നതാണെന്നും ഗാർഗിൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമഘട്ടത്തിലെ വനനാശം, മണൽ വാരൽ, പാറ പൊട്ടിക്കൽ, ക്രമാതീതമായ റോഡ് നിർമ്മാണം എന്നിവ നിയന്ത്രിക്കാനും ഘട്ടം ഘട്ടമായി നിർത്തിവെക്കാനുമായിരുന്നു ഗാർഗിൽ കമ്മിറ്റിയുടെ ശുപാർശ. ഗാർഗിൽ റിപ്പോർട്ടിനെ പോലും ചവറ്റുകൂട്ടയിലെറിഞ്ഞ സംസ്ഥാനത്ത് ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്നാണ് ജനസംസാരം. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ സമിതി 2011 ഓഗസ്റ്റ് മാസം സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിരുന്നു. പരിസ്ഥിതി ഘടന നോക്കി സംസ്ഥാനത്തെ വിവിധ മേഖലകളിലാക്കി തിരിക്കണമെന്നും കെട്ടിട നിർമ്മാണ പ്ലാനുകൾ ഓരോ മേഖലയ്ക്കും അനുസൃതമായി തയ്യാറാക്കണം എന്നുമുള്ള വിദഗ്ധ നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ്. കേരളത്തിൽ വേണ്ടപ്പെട്ട സർക്കാർ വകുപ്പുകൾ പോലും ഇക്കാര്യങ്ങൾ ഗൗരവമായി എടുക്കാറില്ല എന്നതാണ് വാസ്തവം. പാരിസ്ഥിതിക വിഷയങ്ങളിലുള്ള ജനങ്ങളുടെ അജ്ഞതയോ ജാഗ്രത ഇല്ലായ്മയോ കാരണം ഇതൊന്നും ചോദിക്കാനും ആരും തയ്യാറാകുന്നില്ല എന്നതാണ് കഷ്ടം. വെബ് ഡെസ്ക് തത്തമയ ന്യൂസ്.